ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്വന്തം ഗാലക്സിയായ മിൽക്കിവേയുടെ മധ്യഭാഗത്ത് കണ്ടെത്തിയിരിക്കുന്ന അതിഭീകരമായ ശക്തിയുള്ള ഒരു ജെറ്റിനെ കുറിച്ചാണ്. അതെ, സജിറ്റേറിയസ് എ സ്റ്റാർ എന്ന ബ്ലാക്ക് ഹോളിൽ നിന്ന് തന്നെയായിരിക്കും അത്തരത്തിൽ ഭീകരമായിട്ടുള്ള ഒരു ജെറ്റ് ഉണ്ടായിരിക്കുന്നത്. ഈയൊരു വിചിത്രമായ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് നാസ ഒരു ജേണൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് വേണ്ടി അതിന്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുമുണ്ട്. ശക്തമായിട്ടുള്ള ഒരു ജെറ്റിനെ തന്നെയാണ് അവിടെ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ അതിന്റെ വെലോസിറ്റിയും പവറും കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അതായത് വലിയൊരു പ്രതിഭാസം സംഭവിച്ചതിന് ശേഷമുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതിപ്പോൾ ശാന്തമാകാൻ തുടങ്ങിയിട്ടുമുണ്ട്. മുൻകാലങ്ങളിൽ നമ്മൾ ഇതിന് സമാനമായിട്ടുള്ള ചില ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അവിടെ ഗാമറേസിന്റെ വലിയൊരു കുമിളയെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതിന് നമ്മളെ സഹായിച്ചത് നാസയുടെ തന്നെ ഫെർമി ഗാമറേ ടെലസ്കോപ്പ് ആയിരുന്നു. പക്ഷേ അവിടെ നമുക്ക് ഈ ഒരു ജെറ്റിനെ കാണാൻ സാധിച്ചില്ല. ജെറ്റ് ഉണ്ടായതിനു ശേഷമുള്ള ഒരു കുമിളയായിരിക്കാം അന്ന് കണ്ടെത്താൻ സാധ്യമായത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അതിനു മുമ്പുണ്ടായിരുന്ന ജെറ്റ് അവിടെ ഉണ്ടായിട്ട് 30 ലക്ഷം വർഷങ്ങളെങ്കിലും പിന്നിട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇപ്പോൾ നമുക്ക് ഗാലക്സിയുടെ മധ്യഭാഗത്ത് ഇങ്ങനെയുള്ള കുമിളകളെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഇല്ല എന്ന് ഉറപ്പിച്ചു പറയാനും സാധിക്കയില്ല. കാരണം അത്രയൊന്നും വലിപ്പമില്ലെങ്കിൽ പോലും ചെറിയ കുമിളകളുണ്ട്. എന്നാൽ അത് ഗാമാറേ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട കുമിളകളല്ല, എക്സ്റേ കൊണ്ടും റേഡിയോ തരംഗങ്ങൾ കൊണ്ടും സൃഷ്ടിച്ച കുമിളകളാണ്. ഇങ്ങനെയുള്ള ജെറ്റുകളെ മുൻകാലങ്ങളിൽ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ബ്ലാക്ക് ഹോളുകളിൽ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇത്രയും വ്യക്തമായി നമ്മുടെ സ്വന്തം ഗാലക്സിയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബ്ലാക്ക് ഹോളിൽ നിന്ന് കണ്ടെത്തുന്നത് ഇത് ആദ്യമാണ്. ഇതിന്റെ ഉള്ളിൽ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള കുറേയധികം വാതകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വെറും ഹൈഡ്രജനും ഹീലിയവും മാത്രമല്ല അവിടെയുള്ളത്. ഏറ്റവും പുതിയ പഠന റിപ്പോർട്ട് പറയുന്നത് വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളായ മീഥൈൽ ആൽക്കഹോളും കാർബൺ മോണോസൾഫേറ്റ്സും പിന്നെ നമുക്ക് ഇപ്പോഴും ഡിറ്റക്ട് ചെയ്യാൻ സാധ്യമായിട്ടില്ലാത്ത കുറേയധികം കെമിക്കലുകളുമാണ്. ഇത്രയധികം വ്യത്യസ്തമായിട്ടുള്ള പദാർത്ഥങ്ങളും ഊർജവും അവിടെ ഉണ്ടാകാൻ എന്തുമാത്രം വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വഭാവമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായി ഈ ഡേറ്റകൾ നമ്മൾ ഒരു സൂപ്പർ കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ അനലൈസ് ചെയ്തു. ആ അനാലിസിന്റെ ഫലമാണ് ഒരു ചിത്രത്തിന്റെ രൂപത്തിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് ഹോളിന്റെ മധ്യഭാഗത്ത് വ്യത്യസ്തമായിട്ടുള്ള കുറേയധികം വാതകങ്ങളുടെ സാന്നിധ്യം ഇവിടെ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും. എന്നാൽ അതിന്റെ നടുഭാഗത്ത് നീളത്തിലുള്ള ഒരു വലിയ ജെറ്റിനെയും കാണാൻ സാധിക്കുന്നുണ്ട്. ആ ജെറ്റിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ വെളിയിലുള്ള പദാർത്ഥങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. ആ ജെറ്റുകൾ എത്തി നിൽക്കുന്നത് ബ്ലാക്ക് ഹോളിന്റെ സെന്ററിൽ നിന്നും 15 പ്രകാശവർഷങ്ങൾ അകലെയുള്ള സ്ഥലത്താണ്. അതിന്റെ അർത്ഥം ഇതിന്റെ ഇടയിൽ നമുക്ക് 15 സൗരയൂഥങ്ങളെ അടുപ്പിച്ചടുപ്പിച്ച് വെക്കാൻ സാധിക്കും. ആ ജെറ്റിന്റെ അറ്റത്തായി വളരെയധികം വലിപ്പമുള്ള ഒരു ബബിളിനെ നമുക്ക് കാണാൻ സാധിക്കും. ആ ബബിൾ അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഈ ജെറ്റിന്റെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ്. പക്ഷേ ജെറ്റിനേക്കാളും വലിപ്പമേറിയതാണ് ഈ കുമിള. ഇത് ബ്ലാക്ക് ഹോളിന്റെ മധ്യഭാഗത്തു നിന്നും 35 പ്രകാശവർഷം അകലെ വരെ നീണ്ടു കിടക്കുന്നു. അതായത് ഒന്നിനു പുറകെ ഒന്നായി 35 സൗരയൂഥങ്ങളെ അടുക്കി വെക്കുന്ന അത്രയും ദൂരം. പക്ഷേ ഇത് ശരിക്കുമുള്ള ഒരു ജെറ്റല്ല എന്നാണ് പഠനങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു, ഇതിന്റെ വെലോസിറ്റി നേർത്ത് വരികയാണ്, അതുപോലെ ഇതിന്റെ ഊർജവും നേർത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അർത്ഥം മുൻകാലങ്ങളിൽ അതിഭീകരമായ ഒരു ജെറ്റ് ഉണ്ടായിരുന്നു, അതിന്റെ അവശേഷിപ്പ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ നമ്മൾ ലഭ്യമാക്കിയ ഒരു ചിത്രമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ഒരൊറ്റ ജെറ്റ് അല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ബ്ലാക്ക് ഹോളിന്റെ മധ്യഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒരു ഒറ്റ ജെറ്റിന്റെ പ്രതീതിയാണ് സൃഷ്ടിക്കുന്നത്. അവ കുറേയധികം ജെറ്റുകളായി വഴി പിരിഞ്ഞു പോകുന്നുണ്ട്. ജെറ്റ് കാരണം സൃഷ്ടിക്കപ്പെടുന്ന വലിപ്പമുള്ള ബബിൾ, ആ ബബിൾ ശരിക്കും പറയുകയാണെങ്കിൽ മറ്റൊരു വലിപ്പമുള്ള ബബിളിനെ കാരണമായി മാറുകയാണ്. അത് ശരിക്കും അതിഭീകരമായ വലിപ്പമുള്ള ഒരു ബബിൾ തന്നെയാണ്. ബ്ലാക്ക് ഹോളിന്റെ മധ്യഭാഗത്തു നിന്നും 500 പ്രകാശവർഷം അകലെ വരെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഒടുവിലായി പറഞ്ഞ ബ്ലാക്ക് ഹോളിന്റെ ബബിളിനെ കണ്ടെത്താൻ എളുപ്പമാണ്. കാരണം അവയുടെ വലിപ്പം തന്നെയാണ്, മുൻകാലങ്ങളിൽ തന്നെ നമ്മൾ അത് കണ്ടെത്തിയിട്ടുള്ളതുമാണ്. എന്നാൽ അതിന്റെ ഏറ്റവും ഉള്ളിലായി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ജെറ്റിനെ കണ്ടെത്തിയത് ഇപ്പോൾ മാത്രമാണ്. അതിനു മുമ്പ് നമ്മൾ കരുതിയിരുന്നത് അവിടെ അങ്ങനെ ഒരു ജെറ്റ് ഇല്ല എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം ഒരു ചെറിയ ജെറ്റ് അവിടെയുണ്ട്. പക്ഷേ മുൻകാലങ്ങളിൽ അതിഭീകരമായ ഒരു ജെറ്റായിരുന്നു അത്. അത്രയധികം വലിപ്പമുള്ള ജെറ്റ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ മിൽക്കിവേ തീർച്ചയായിട്ടും ഇപ്രകാരമുള്ള ഒരു ഗാലക്സി ആയിരുന്നില്ല. അതിന്റെ മധ്യഭാഗം അതിഭയാനകമായ രീതിയിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒരൊറ്റ തവണയല്ല, ഏറ്റവും കുറഞ്ഞത് 2 തവണയെങ്കിലും അത്രയധികം പ്രകാശമാനമായിട്ടുള്ള ജെറ്റ് അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു.
എന്തായിരിക്കാം ആ രണ്ട് വലിയ ജെറ്റുകളുടെ പിന്നിലുള്ള കാരണം? തീർച്ചയായിട്ടും ആ ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലേക്ക് സ്പഗറ്റിഫിക്കേഷൻ എന്ന ഒരു പ്രക്രിയയിലൂടെ ഒരു വസ്തു കടന്നു പോയതാണ്. എന്നാൽ വലിപ്പം കുറഞ്ഞ ഒരു ചെറിയ വസ്തു ആയിരിക്കേയില്ല അങ്ങനെ കടന്നു പോയത്. തീർച്ചയായിട്ടും അതിശക്തമായ വലിപ്പമുള്ള നക്ഷത്രങ്ങൾക്ക് സമാനമായിട്ടുള്ള ഏതെങ്കിലും ഒരു സെലസ്റ്റിയൽ ബോഡി തന്നെ ആയിരിക്കും. ചെറിയ സെലസ്റ്റിയൽ ബോഡികളും ആസ്ട്രോയിഡുകളും ഒക്കെ അതിലേക്ക് ഇപ്പോഴും പ്രവേശിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ അത് കാരണം ഉണ്ടാകുന്ന ജെറ്റുകൾക്ക് ഇത്രയും വലിപ്പം വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുമില്ല. മിൽക്കിവേയുടെ പഴയ ആ കാലഘട്ടത്തിലേക്ക് പോയി നോക്കാൻ നിലവിൽ നമുക്ക് സാധിക്കുകയില്ല. പക്ഷേ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു മാർഗമുണ്ട്. കാരണം അത്തരത്തിലുള്ള നിരവധി ഗാലക്സികൾ ഇപ്പോൾ നമുക്ക് പ്രപഞ്ചത്തിൽ കാണാൻ സാധിക്കും. അതിന്റെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണത്തിന്റെ ചിത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഗാലക്സിയുടെ പേര് സിഫർ ഗാലക്സി എന്നാണ്. ചാന്ദ്ര ഉൾപ്പെടെയുള്ള നിരവധി ടെലസ്കോപ്പുകളുടെ സഹായത്താൽ ആ ഗാലക്സിയെയും അവിടെ നിൽക്കുന്ന ബ്ലാക്ക് ഹോളിനെയും നമ്മൾ പലകുറി നിരീക്ഷിച്ചിട്ടുള്ളതാണ്. അവിടെ നിന്നുള്ള ഡേറ്റകളെല്ലാം നമ്മുടെ പക്കലുണ്ട്. ഈ ഗാലക്സി കൂടുതൽ പ്രശസ്തമായിരിക്കുന്നത് M77 അല്ലെങ്കിൽ മെസ്സിയർ 77 എന്ന പേരിലാണ്. 10 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ സ്വന്തം ഗാലക്സി എങ്ങനെയാണ് ഇരുന്നതെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ഗാലക്സിയിലേക്ക് നോക്കിയാൽ മതിയാകും. അന്ന് നമ്മുടെ ഗാലക്സിയുടെ സ്ട്രക്ചർ എങ്ങനെയായിരുന്നോ അതേ രീതിയിൽ തന്നെയാണ് ഇവയും നിലനിൽക്കുന്നത്. ഈ ഗാലക്സിയും അതിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബ്ലാക്ക് ഹോളും നമ്മൾ നിന്ന് ഏകദേശം 4.7 കോടി പ്രകാശവർഷങ്ങൾ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൽ നിന്നും ലഭ്യമായ ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള കുമിളകൾ കാരണം വളരെയധികം അകലെ സ്ഥിതി ചെയ്യുന്ന സ്റ്റാർ സിസ്റ്റത്തെ പോലും കാര്യമായി ബാധിക്കുന്നുണ്ട് എന്നതാണ്. അതായത് ആ സ്റ്റാർ സിസ്റ്റത്തിലുള്ള ഒരു ഗ്രഹത്തെ പോലും ബാധിക്കുന്നു, അതിന്റെ അന്തരീക്ഷത്തെ ബാധിക്കുന്നു. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ജീവജാലങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയും ബാധിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം മുൻകാലങ്ങളിൽ നമ്മുടെ ഗാലക്സിയുടെ മധ്യഭാഗത്തുണ്ടായിരുന്ന ബ്ലാക്ക് ഹോളിൽ ഉണ്ടായ വലിയ ജെറ്റിന്റെ സാന്നിധ്യം കാരണം ഇവിടെ നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ്. ഭൂമിയിൽ അല്ലെങ്കിൽ അത്രയധികം അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രഹത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അപ്പോൾ സംഭവിക്കുക എന്ന് കൃത്യമായി ഇപ്പോൾ പറയാൻ സാധിക്കുകയില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ അവിടുത്തെ അന്തരീക്ഷത്തിലും ജീവജാലങ്ങളിലും സംഭവിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ ഇപ്പോഴും മെസ്സിയർ 77 നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ അവ നമ്മളിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ബ്രൈറ്റ് കെയർലൈറ്റ്സിനുള്ള ബ്രൈറ്റ് ചോദ്യം ഇങ്ങനെയാണ്. വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ സ്വന്തം ഗാലക്സിയായ മിൽക്കിവേയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാനായി നിലവിൽ ഏത് ഗാലക്സിയിലാണ് പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? നമസ്കാരം, ഞാൻ ബ്രൈറ്റ് കെയർലൈറ്റ്. നിങ്ങൾക്കും ബ്രൈറ്റ് കെയർലൈറ്റ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഭാഗമാകണോ? അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.